ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷോർ ടേബിളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പോർത്തൊഴിൽ. അശോക് സെൽവൻ, ശരത് കുമാർ, നിഖില വിമൽ ഇവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് പോർത്തൊഴിൽ. വിഘ്നേഷ് രാജയാണ് ഈ സിനിമയുടെ സംവിധാനം വഹിച്ചിരിക്കുന്നത്. അശോക് സെൽവൻ, ഇദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ടാവാൻ സാധ്യതയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഓ മൈ കടവുള്. ഈ സിനിമ അത്യാവശ്യം നമ്മുടെ മലയാളത്തിലൊക്കെ കേരളത്തിലൊക്കെ അത്യാവശ്യം ഓടിയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ആ സിനിമയിലൂടെ അശോക് സെൽവനെ എല്ലാവർക്കും പരിചയമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ഗുഡിൻ്റെ ഒരു ആശാൻ തന്നെയാണ്. എല്ലാ സിനിമകളും ഒരുമാതിരിക്ക് ഫീൽ ഗുഡ് ടൈപ്പൊക്കെ ആ ഒരു പാറ്റേൺ പിടിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഈ അശോക് സെൽവൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്നൊരു മാറ്റം വന്നൊരു സിനിമയാണ് ഈ ഒരു ത്രില്ലർ പാറ്റേൺ പിടിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ പോർത്തൊഴിൽ. ഒരു അരഗൻ്റായിട്ടുള്ള ഒരു ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പുതിയ ഓഫീസർ, ഇവർ രണ്ടുപേരും കൂടി ഒരു കേസ് സോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു കേസ് സോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ത്രില്ലിംഗ് എലമെൻസ് കൂട്ടാനായി ജേക്സ് ബിജോയുടെ BGM നല്ല രീതിയിൽ ഈ സിനിമയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് രീതികൾ, അതൊക്കെ ഈ സിനിമയിലും ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു നല്ല മെസ്സേജ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുൻപറങ്ങിയ രാക്ഷസൻ പോലത്തെ ഒരു സിനിമ, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയായിട്ടുള്ളൊരു കമ്പാരിസൺ അതിൻ്റെ ഉള്ളിൽ സിനിമ ആസ്വദിക്കുമ്പോഴും ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി ആ ഒരു രാക്ഷസൻ ലെവലിലേക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. ഞാനത് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചതുകൊണ്ടാവാം, രാക്ഷസ സിനിമയെ പറ്റി ഇന്ന് ആലോചിച്ചതുകൊണ്ടാവാം എനിക്കങ്ങനെ സംഭവിച്ചത്. ഒഫ്കോഴ്സ് നമ്മളൊരു സിനിമയെ കമ്പയർ ചെയ്യാതിരിക്കുക, അത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അപ്പോഴാണ് നമുക്ക് ആ സിനിമയുടെ പ്രോപ്പർ ഫ്ലേവർ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വൺ ടൈം വാച്ച് ത്രില്ലറാണ്. അശോക് സെൽവൻ ആൻഡ് ശരത് കുമാർ ഇവരുടെ കോംബോ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ത്രില്ലർ സ്വഭാവം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് പോർത്തൊഴിൽ. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ബൈ.